കുട്ടികളെ ലൈംഗിക അതിക്രമത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനും ആരോഗ്യ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമായി സ്റ്റുഡന്റ് ഡോക്ടർ എന്ന പദ്ധതി സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് തുടങ്ങുന്നു. പരീക്ഷണാർത്ഥം വയനാട്ടിലാണ് പദ്ധതി തുടങ്ങുക. ഓരോ ക്ലാസ്സിലും രണ്ട് കുട്ടി ഡോക്ടർമാർ എന്ന കണക്കിൽ 632 കുട്ടികളുടെ പരിശീലനം വയനാട്ടിൽ പൂർത്തിയായി. വിദ്യാർത്ഥികളുടെ മാനസിക ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കുട്ടികൾക്കിടയിൽ നിന്നു തന്നെ പ്രതിനിധികളെ സജ്ജരാക്കുന്നു. ഇത്തരത്തിലിടപെട്ടാൽ വിദ്യാർത്ഥികൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന ലൈംഗികാതിക്രമങ്ങൾ തടയാനാകുമെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ പ്രതീക്ഷ. ആരോഗ്യ മാനസിക മേഖലകളിലുള്ള കുട്ടികളുടെ വളർച്ച, പഠന നിലവാരം എന്നിവ ഉയർത്താനും പദ്ധതി ഉപകരിക്കും. ഓരോ സ്കൂളുകളിലും ഓരോ ക്ലാസ്സുകളിലും അവരുടെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ മാനസികമായിട്ടും അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഒരു ഒരു എക്സ്പേർട്ട് ആയി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ജില്ലയിലെ മുഴുവൻ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ തെരഞ്ഞെടുത്ത 632 വിദ്യാർത്ഥികളുടെ ആദ്യ ബാച്ച് പരിശീലനം പൂർത്തിയാക്കി. ഓരോ ക്ലാസ്സിലും ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുമായിരിക്കും ഇനി കുട്ടി ഡോക്ടർമാരുടെ റോളിലുണ്ടാവുക. ഈ രീതിയിൽ അവരെ ഒരു ഒരു ദിശാബോധത്തോടു കൂടി അവരെ കൊണ്ടുവരുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ല റെസ്പോൺസാണ്. അവർ വളരെ താല്പര്യപൂർവ്വമാണ് ഇങ്ങനെ ഒരു സംരംഭം ഏറ്റെടുത്തിരിക്കുന്നത്. സ്കൂൾ തുറന്ന് വിദ്യാർത്ഥികളെത്തുമ്പോൾ വെളുത്ത കോട്ടും ടൈയും കെട്ടിയ സ്റ്റുഡൻറ് ഡോക്ടർമാർ വയനാട്ടിലെ എല്ലാ വിദ്യാലയങ്ങളിലും കാത്തിരിപ്പുണ്ടാവും കുട്ടികളുടെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി. പദ്ധതി വിജയിച്ചാൽ മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനാണ് സർക്കാർ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.